ഇതി കാലത്താണ് അർജുന്റെ പോയ വണ്ടിയുടെ ജി പി എസിൽ നിന്നുള്ള ട്രാക്കിംഗ് സംവിധാനത്തിലൂടെ സിഗ്നലുകൾ അവസാനമായി കിട്ടിയത്. അതിനുശേഷം ഒരിക്കൽ പോലും അർജുനുമായി ബന്ധപ്പെടാൻ കുടുംബത്തിന് കഴിഞ്ഞില്ല. ഇതിനുശേഷം ഈ ഭാഗത്ത് നടത്തിയിട്ടുള്ള പരിശോധനയിൽ മൂന്ന് ലോറികൾ അവിടെ നിന്ന് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതായി കണ്ടെത്തി. പക്ഷേ അതിൽ അർജുന്റെ ലോറി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർജുന്റെ ലോറി അവിടെ എത്തി എന്നുള്ള ഒരു വാദം, അത്തരത്തിലുള്ള ബന്ധുക്കളുടെ ഒന്നും പരാതി ആദ്യം മുഖവിലെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഈ ജി പി എസ് ട്രാക്കർ സംവിധാനം അടക്കം ഉപയോഗിച്ച് ഇന്നലെയും ഇന്നുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് രാവിലെ ഈ വാർത്ത പുറത്തുവിട്ടതിനു ശേഷമാണ് ഒരുപക്ഷെ ആ കേരളവും ഒപ്പം തന്നെ കർണാടകത്തിലെ ഭരണനേതൃത്വവും ഇതിൽ ഇടപെട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടെ നേവിയുടെ പരിശോധന ഈ പുഴയിൽ നടത്തിയിരിക്കുന്നു. അവിടെ അങ്ങനെ ഒരു ലോറി, ഏതാണ്ട് 16 ചക്രങ്ങളുള്ള ഒരു വലിയ ലോറിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ലോറി സ്വന്തം നിലയ്ക്ക് അപകടത്തിൽപ്പെട്ടാൽ പോലും ഡ്രൈവർക്കൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഇതുപോലുള്ള വലിയൊരു കലാമിറ്റി ഉണ്ടാകുമ്പോൾ, ആ അത്തരത്തിൽ മണ്ണിടിഞ്ഞോ അല്ലെങ്കിൽ വലിയ ഇത്തരത്തിലുള്ള ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ലോറി ഒളിച്ചു പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ഏതായാലും അർജുൻ ജീവിച്ചിരിക്കുന്നുണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവസാന മണിക്കൂർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും നമ്മുടെ പ്രതീക്ഷയുള്ളത്. അവിടെ നമ്മുടെ പ്രതിനിധി ഫൈസൽ എത്തിയിട്ടുണ്ട്. ഫൈസൽ, ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? ഷാജാൻ, ഞങ്ങളിപ്പോൾ ഈ മംഗലാപുരം ഭാഗത്തെ ഈ ഒരു കലാമിറ്റി നടന്ന ഭാഗത്ത് നമ്മളിപ്പോൾ കാർവാർ ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ നമ്മൾക്ക് പറയാം ഉരുൾപൊട്ടലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയാൽ എങ്ങനെയുണ്ടാകും, ആ ഒരു രീതിയിലുള്ള ഒരു 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 മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് ആണ് അവിടെ കണ്ടത്. പ്രത്യേകിച്ച് ഒരു മലയുടെ ഒരു ഭാഗം തന്നെ ഇത്തരത്തിൽ ഈ നാഷണൽ ഹൈവേ 66 ഇടിച്ചു താഴ്ന്ന ഒരു 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 പ്രതീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടേക്കൊന്നും ഇപ്പോൾ മാധ്യമപ്രവർത്തകരടക്കം അങ്ങോട്ട് കടത്തിവിടുന്നില്ല. 15 JCB ഉപയോഗിച്ചുകൊണ്ട് ടിപ്പർ ലോറികളിൽ ഇങ്ങനെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതൊരു പ്രത്യേക ഒരു NDRF സംഘമോ അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തക സംഘമോ ഒന്നും അല്ല. ഇത്തരത്തിലുള്ള ഈ ലോറി ഡ്രൈവർമാരും ഒപ്പം തന്നെ ഈ ഇത് പ്രവർത്തിപ്പിക്കുന്ന ആളുകളും മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു മണ്ണ് മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 4 ഇത്തരത്തിൽ മണ്ണ് മാറ്റൽ തുടരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ശക്തമായ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അതിശക്തമായ മഴയായിരുന്നു. നമുക്ക് തുള്ളിക്കരുകൂടം എന്ന രീതിയിൽ പറയുന്ന രീതിയിലുള്ള മഴയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇപ്രാവശ്യം അല്പം മഴ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മഴ ഉള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ മണ്ണുകൾ മാറ്റാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴുള്ളൊരു നിഗമനം എന്ന് പറയുന്നത് ഈ മണ്ണിനടിയിൽ തന്നെ ലോറി പെട്ടുപോയിട്ടുണ്ട്. വേഗത്തിൽ മണ്ണുകൾ മാറ്റാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴുള്ളൊരു നിഗമനം എന്ന് പറയുന്നത് ഈ മണ്ണിനടിയിൽ തന്നെ ലോറി പെട്ടുപോയിട്ടുണ്ടാകാം. കാരണം GPSന്റെ ട്രാക്കിംഗ് ഒക്കെ ആ രീതിയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ തൊട്ട് ആ മറുവശത്തേക്ക് കാർവാർ ഭാഗത്തേക്കാണ്, അവിടെയാണ് ബന്ധുക്കൾ ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ഉള്ളത്. ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബന്ധുക്കളെ ഒപ്പം തന്നെ ഈ ലോറിയുടെ ഉടമസ്ഥനെ ഒപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ ബന്ധുക്കളെയൊക്കെ അല്പം മുമ്പ് ഒരു യോഗത്തിൽ വിളിച്ചിരുന്നു. അതിലെന്തൊക്കെയാണ് അവർ വിളിച്ചതെന്ന് അറിയില്ല. ഏതായാലും പോലും ഇപ്പോഴും ഈ ബന്ധുക്കളെല്ലാം വിശ്വസിക്കുന്നത് ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ട്, ഇവനോട് തന്നെ ഈ അർജുൻ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് ആ ഒരു രീതിയിൽ തന്നെ ആകട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണ് മാറ്റൽ തുടരുന്നത്. ഇതിന് മറുവശത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കൂടുതൽ നാട്ടുകാർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ മറുവശത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിലാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. നാട്ടുകാർ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നേരത്തെ ഒരു 2 പാതയായിരുന്നു. നാട്ടിൽ ആണെങ്കിൽ 2 മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരു മലയുടെ അടിവാരത്തുകൂടി പോകുന്നതായതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് കുറച്ച് മുമ്പ് അത് 4 പാതയാക്കി മാറ്റി. അന്ന് തന്നെ നാട്ടുകാർ പറഞ്ഞ അരിവാരത്തുകൂടി പോകുന്നതായതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് കുറച്ച് മുമ്പ് അത് 4 പാതയാക്കി മാറ്റി. അന്ന് തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ വലിയ ഒരു മലയ്ക്ക് സൈഡിലൂടെ റോഡ് പോകുമ്പോൾ ഇത്തരത്തിൽ സിമെന്റ് കൊണ്ടും മറ്റും വാള് തീർക്കണം, അതല്ലെങ്കിൽ അത് ഈ മണ്ണിടിയാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച നാട്ടുകാരൻ പറയുന്നത്. അപ്പോൾ ഈ നിർമ്മാണ കമ്പനിയുടെ ഒരു വലിയ അനാസ്ഥ ഈ ഒരു മണ്ണിടിച്ചിലിൽ ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഈ അനാസ്ഥക്കൊപ്പം തന്നെ വലിയ രീതിയിലുള്ള മഴ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയായിരുന്നു, റെഡ് അലേർട്ടായിരുന്നു. അങ്ങനെ അതിശക്തമായ മഴ കൂടി വന്നതോടുകൂടി ഈ മണ്ണ് വലിയ തോതിൽ താഴത്തേക്ക് ഇടിഞ്ഞു താഴുകയായിരുന്നു. അങ്ങനെ റോഡ് പൂർണ്ണമായും തന്നെ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലായിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വലിയ രീതിയിലാണ് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിനുശേഷം 10-20 കിലോമീറ്ററോളം മറ്റൊരു വഴിയിലൂടെ
അതിലേക്കാണ്. ഫൈസൽ, തീർച്ചയായിട്ടും അവിടെ ആറ് ഏഴോ മണ്ണുമാന്തി യന്ത്രങ്ങൾ, വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ചേർന്ന് ആണ് ഈ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്.